കേരളത്തിലെ വീട്ടുവളപ്പുകളിലെ പ്രധാന പഴവർഗ്ഗ വിളയാണ് വാഴ. തനി വിളയായും ഇടവിളയായും വാഴ കൃഷി ചെയ്യാറുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലും കേരളത്തിൽ വിവിധ വാഴ ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. മറ്റ് വിളകളിലെ പോലെ വാഴക്കൃഷിയിലും നഷ്ടമുണ്ടാക്കുന്ന നിരവധി കീടങ്ങളുണ്ട്. ഇവയെ തിരിച്ചറിയുകയും യഥാസമയം നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്താലേ നഷ്ടം ഒഴിവാക്കാനാവൂ. വാഴ കർഷകർക്ക് ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കുന്ന രണ്ടു കീടങ്ങൾ ചെല്ലിവർഗത്തിൽപ്പെട്ട തടതുരപ്പൻ പുഴുവും മാണവണ്ടുമാണ്. ഇതുകൂടാതെ ഇലതീനിപ്പുഴുക്കൾ, നീരൂറ്റിക്കുടിക്കുന്ന പ്രാണികൾ, മണ്ടരി, മീലിമൂട്ടകൾ, നിമാവിരകൾ തുടങ്ങിയവയും പലതരം നാശങ്ങളുണ്ടാക്കുന്നു. ഇവയുടെ ആക്രമണ രീതികളും നിയന്ത്രണ മാർഗങ്ങളും അറിയുന്നതിലൂടെ വാഴക്കൃഷി ഏറെ ലാഭകരമാക്കാനാവും. ഇന്ന് കേരളത്തിൽ വാഴക്കൃഷിക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള കീടമാണ് ഒഡോയിപോറസ് ലോഞ്ചിക്കോളിസ് എന്ന ശാസ്ത്രനാമമുള്ള തടതുരപ്പൻ പുഴു അഥവാ പിണ്ടിപ്പുഴു. വണ്ടുകൾക്ക് കറുപ്പോ ചുവപ്പു കലർന്ന തവിട്ടോ നിറമായിരിക്കും. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക ഇനങ്ങളും ഇവയുടെ ആക്രമണത്തിന് വിധേയമാണ്. പെൺവണ്ടുകൾ വാഴത്തടയിൽ സുഷിരമുണ്ടാക്കിയാണ് ഉള്ളിലേക്ക് മുട്ടകൾ നിക്ഷേപിക്കുന്നത്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളാണ് ഉൾഭാഗം കാർന്നു തിന്നുന്നത്. ക്രീം നിറവും ചുവപ്പു തലയുമുള്ള കാലുകളില്ലാത്ത തടിച്ച പുഴുക്കളാണിവ. ഒരു മാസം കഴിഞ്ഞ് സമാധി ദശ പ്രാപിക്കുകയും വീണ്ടും രണ്ടാഴ്ച കൊണ്ട് വണ്ടുകളായി പുറത്തു വരികയും ചെയ്യുന്നു. പുഴുക്കളും വണ്ടുകളും വാഴപ്പിണ്ടി തന്നെയാണ് ഭക്ഷിക്കുന്നത്. വാഴ നട്ട് 5-6 മാസം കഴിയുമ്പോഴാണ് പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തുടങ്ങുന്നത്. തടയിൽ കാണുന്ന കറുപ്പോ ചുവപ്പോ ആയ കുത്തുകളും അവയിൽ നിന്നും ഒലിക്കുന്ന കൊഴുപ്പുള്ള ദ്രാവകവുമാണ് ആക്രമണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ. കുല ഏകദേശം മൂത്തു തുടങ്ങുമ്പോഴേക്കും പിണ്ടിയുടെ ഉൾഭാഗം നശിക്കുകയും വാഴ ഒടിഞ്ഞു പോവുകയും ചെയ്യും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നേരത്തെ തുടങ്ങുന്ന വാഴകൾ കുലയ്ക്കാൻ താമസിക്കുകയോ തീരെ ചെറിയ കുലകൾ മാത്രമുണ്ടാവുകയോ ചെയ്യും. വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് പ്രധാനമാണ്. കീടബാധയുള്ള പിണ്ടികൾ വെട്ടിമാറ്റി നശിപ്പിക്കണം. ഒടിഞ്ഞു തൂങ്ങുന്ന ഇലകൾ കൃത്യമായി മുറിച്ചു മാറ്റുന്നത് വണ്ടുകൾ ഒളിച്ചിരിക്കുന്നത് ഒഴിവാക്കാനും തടയിൽ കുത്തുകൾ വീണാൽ ഉടൻ കാണാനും സഹായിക്കും. വാഴത്തടക്കണികൾ ഒരുക്കിവെച്ച് വണ്ടുകളെ ആകർഷിച്ച് നശിപ്പിക്കാം. മിത്രകുമിളായ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത ലായനി കവിളുകളിലും വാഴത്തടകളിലും തളിച്ചു കൊടുക്കാം. വാഴ നട്ട് 5, 6, 7 മാസങ്ങളിൽ മിത്ര നിമാവിര അടങ്ങിയ കെഡാവറുകൾ ഒരു വാഴയ്ക്ക് 4 എണ്ണം എന്ന തോതിൽ ഇലക്കവിളുകളിൽ നിക്ഷേപിക്കുന്നതും പിണ്ടിപ്പുഴുവിനെതിരെ ഫലപ്രദമാണ്. ജൈവ നിയന്ത്രണ മാർഗങ്ങൾക്കൊപ്പം ആവശ്യമായി വരുന്ന പക്ഷം മാത്രം ക്ലോർപൈറിഫോസ് 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ ക്യുനാൽഫോസ് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിലോ തയ്യാറാക്കിയ മിശ്രിതം പശ ചേർത്ത് വാഴത്തടകളിൽ തളിച്ചു കൊടുക്കുകയോ ഇലക്കവിളുകളിൽ തങ്ങി നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ചെല്ലിവർഗത്തിൽപ്പെട്ട മറ്റൊരു കീടമാണ് കോസ്മോപൊളിറ്റസ് സോർഡിഡസ് എന്ന ശാസ്ത്രനാമമുള്ള മാണവണ്ട്. പിണ്ടിപ്പുഴുവിനോട് രൂപസാദൃശ്യമുള്ള ഇവ വാഴയുടെ മാണത്തിലോ തടയുടെ ചുവട്ടിലോ മുട്ടയിടുന്നു. വണ്ടുകളും വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളും മാണം തുരന്ന് തിന്ന് നശിപ്പിക്കുന്നു. പ്രാരംഭദശയിൽ കൂമ്പടയ്ക്കുകയും ആരോഗ്യം നശിച്ച് വളർച്ച മുരടിക്കുകയും ചെയ്യും. മാണവും വേരുകളും അഴുകും. വാഴയുടെ പൊതുവെയുള്ള അനാരോഗ്യമാണ് പുറമേ കാണുന്ന ലക്ഷണം. മാണം ചീഞ്ഞ് ഉള്ളിൽ ദ്വാരങ്ങളും കറുത്ത അവശിഷ്ടങ്ങളുമുണ്ടാവും. കരിക്കൻകുത്ത് എന്നാണ് കർഷകർ ഇതിനെ പറയുക. ആരോഗ്യമുള്ള തോട്ടങ്ങളിൽ നിന്നുള്ള കന്നുകൾ വേണം നടാനായി ഉപയോഗിക്കേണ്ടത്. രോഗ കീടബാധയില്ലാത്ത സൂചി കന്നുകളാണ് നടാൻ ഉത്തമം. ഏതാണ്ട് 1 കിലോ ഭാരവും 30-40 സെന്റിമീറ്റർ ചുറ്റളവുമുള്ള കന്നുകളാണ് നല്ലത്. കന്നുകൾ ചെത്തി വൃത്തിയാക്കി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ തയ്യാറാക്കിയ ലായനിയിൽ 1/2 മണിക്കൂർ മുക്കിവച്ച ശേഷം വേണം നടാൻ. നടുന്നതിനു മുമ്പ് മണ്ണ് നന്നായി കിളച്ചുമറിച്ച് വെയിൽ കൊള്ളിക്കുന്നതും മുൻവിളയുടെ അവശിഷ്ടങ്ങൾ നശിപ്പിക്കുന്നതും പഴയ മാണങ്ങളിലുള്ള വിവിധ ദശകളെ നശിപ്പിക്കാൻ നല്ലതാണ്. പക്ഷികളും കീടാവശിഷ്ടങ്ങൾ ആഹരിക്കാറുണ്ട്. കന്ന് നടുമ്പോഴും 2-5 മാസങ്ങളിലും ചെടിച്ചുവട്ടിൽ 10 സെന്റിമീറ്റർ ആഴത്തിൽ 4 കുഴികൾ കുത്തി ഓരോ കുഴിയിലും മിത്ര നിമാവിരകൾ അടങ്ങിയ കെഡാവർ നിക്ഷേപിക്കുന്നത് മാണവണ്ടുകളെ നശിപ്പിക്കാൻ ഫലപ്രദമാണ്. തോട്ടത്തിലെ അവശിഷ്ടങ്ങൾ യഥാസമയം നീക്കം ചെയ്ത് കൃഷിയിടം ശുചിയായി സൂക്ഷിക്കണം. കളനിയന്ത്രണം യഥാസമയം നടത്തണം. രൂക്ഷമായ ആക്രമണം കണ്ടാൽ തയാമെത്തോക്സാം അല്ലെങ്കിൽ ഫിപ്രോനിൽ ഇവയിലേതെങ്കിലും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള അളവിൽ വാഴ നടുമ്പോഴും
നട്ട് 2-5 മാസങ്ങൾ കഴിഞ്ഞും പിണ്ടിയിൽ തളിച്ചു കൊടുക്കുകയോ തടത്തിൽ പ്രയോഗിക്കുകയോ ചെയ്യാം. വാഴയ്ക്ക് നേരിട്ട് ദോഷം ചെയ്യില്ലെങ്കിലും മാരകമായ കുറുനാമ്പ്, കൊക്കാൻ തുടങ്ങിയ വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പരത്തുന്ന കീടമാണ് പെൻഡലോണിയ നൈഗ്രോ നെർവോസ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കറുത്ത മുഞ്ഞ അഥവാ വാഴപ്പേൻ. ഇവ വാഴത്തടയുടെ ചുവട്ടിലും ഇലക്കവിളുകളിലും കൂട്ടമായി ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നു. രോഗമുള്ള ചെടികളിൽ നിന്നും നീരൂറ്റിയ ശേഷം ആരോഗ്യമുള്ള ചെടികളിൽ പോയി വീണ്ടും നീരൂറ്റുമ്പോൾ ഇവയുടെ ഉമിനീരിനൊപ്പം വൈറസും പകരുന്നു. മിത്രകുമ്പളായ ലെക്കാനിസീലിയം ലെക്കാനി ലായനി തയ്യാറാക്കി തളിക്കുന്നത് മുഞ്ഞകളെ നിയന്ത്രിക്കാൻ നല്ലതാണ്. വേപ്പധിഷ്ഠിത കീടനാശിനികളും പ്രയോഗിക്കാം. ആക്രമണം രൂക്ഷമാണെങ്കിൽ വേപ്പെണ്ണ സോപ്പ് ലായനി ഇലയുടെ ഇരുവശങ്ങളിലും വീഴത്തക്ക വിധം പ്രയോഗിക്കാം. കുറുനാമ്പ് ബാധിച്ച വാഴകൾ ചുവടോടുകൂടി പിഴുത് നശിപ്പിക്കണം. വാഴകൃഷി നഷ്ടത്തിലാക്കുന്ന ധാരാളം ഇലതീനി പുഴുക്കൾ നമ്മുടെ തോട്ടങ്ങളിലുണ്ട്. പട്ടാളപ്പുഴു, കമ്പിളിപ്പുഴു, മുള്ളൻപുഴു തുടങ്ങിയവയാണ് പ്രധാന ഇലതീനികൾ. സ്പോഡോക്റ്റിറ ലിറ്റൂറ എന്നറിയപ്പെടുന്ന പട്ടാളപ്പുഴുക്കൾ രോമങ്ങളില്ലാത്തവയാണ്. ഇവയുടെ ചെറുപുഴുക്കൾ കൂട്ടത്തോടെ ഇലയിലെ ഹരിതകം കാർന്നു തിന്ന് നശിപ്പിക്കുന്നു. കുറച്ചുകൂടി പ്രായമുള്ള പട്ടാളപ്പുഴുക്കൾ കൂമ്പിലിരുന്ന് നാമ്പുകൾ കാർന്നു തിന്നുന്നതിനാൽ ഇല വിരിയുമ്പോൾ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പെരിക്കാലിയ റിസിനി എന്നാണ് കമ്പിളിപ്പുഴുവിൻ്റെ ശാസ്ത്രനാമം. ഇവയും കൂട്ടമായി വാഴയെ ആക്രമിച്ച് ഹരിതകം കാർന്നു തിന്ന് ഇലകൾ നശിപ്പിക്കുന്നു. മിറേസ ഡെസിഡൻസ് എന്ന ഒച്ചുപുഴു ഒറ്റയ്ക്കും കൂട്ടമായും ഇലകൾ വെട്ടിനശിപ്പിക്കുന്നു. വാഴച്ചെങ്കണ്ണി എന്ന ഇല ചുരുട്ടിപ്പുഴുവും ഇലകൾക്ക് നാശമുണ്ടാക്കുന്നു. ഇലതീനിപ്പുഴുക്കൾ സാധാരണ വെയിൽ കുറഞ്ഞ സമയങ്ങളിലാണ് ആക്രമണം നടത്തുന്നത്. പകൽ സമയം ഇലക്കവിളുകളിലോ ചെടിയുടെ ചുവട്ടിൽ ചപ്പുചവറുകളിലോ ഇവ ഒളിച്ചിരിക്കും. പുഴുക്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആക്രമണം ശ്രദ്ധിച്ചാൽ ഇവയെ ശേഖരിച്ചു നശിപ്പിക്കാൻ എളുപ്പമാണ്. ഇലതീനിപ്പുഴുക്കളെ നിയന്ത്രിക്കാനായി ബ്യുവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി ഇലയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും വീഴുന്ന തരത്തിൽ തളിച്ചു കൊടുക്കണം. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന മിത്ര ബാക്ടീരിയ അടങ്ങിയ ലായനി 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ ഇരുവശത്തും വീഴുന്ന വിധത്തിൽ തളിക്കുന്നതും നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുന്ന പക്ഷം ക്യുനാൽഫോസ് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ പ്രയോഗിക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന 8 കീടങ്ങൾ വാഴയിലുണ്ട്. ഇതിൽ റേന്തപത്രകീടം എന്ന ലേസ്വിംഗ് ബഗ്, മെറിഡ് ബഗ്, വെള്ളീച്ച തുടങ്ങിയവ പലയിടത്തും നാശമുണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട്. വേനൽക്കാലത്ത് അധികരിച്ചു കാണാറുള്ള ഇവ ഇലയുടെ അടിവശത്താണ് കൂട്ടം കൂടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ കാര്യമായ നാശമുണ്ടാക്കാറില്ലെങ്കിലും ഇവയുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചാൽ ഇലകളിൽ വെള്ളപ്പുള്ളികളോ നേരിയ മഞ്ഞളിപ്പോ കാണുകയും തുടർന്ന് ഇല കരിച്ചിലിന് ഇടയാക്കുകയും ചെയ്യും. ഇലയുടെ അടിവശത്ത് ഇവയുടെ പല ദശകളും വിസർജ്യങ്ങളും അതിൽ വളരുന്ന കറുത്ത സൂട്ടി മോൾഡ് പോലുള്ളവയും കാണാനാവും. വെളുത്ത നിറത്തിൽ കൂട്ടമായി കാണുന്ന മീലി മൂട്ടകളും വാഴയ്ക്ക് നാശമുണ്ടാക്കുന്നവയാണ്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം തടയാനായി മിത്രകുമിളായ ലെക്കാനിസീലിയം ലെക്കാനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി ചെടി മുഴുവൻ നനയുന്ന രീതിയിൽ തളിച്ചു കൊടുക്കണം. മുതിർന്ന പ്രാണികളും ഇളം ദശകളും ഉൾപ്പെടെ ഇതിലൂടെ നശിപ്പിക്കപ്പെടും. ആക്രമണം രൂക്ഷമാകുന്ന പക്ഷം ഡൈമെത്തോയേറ്റ് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി പ്രയോഗിക്കാവുന്നതാണ്. വളരെ ചെറിയ ചുവന്നതോ വെളുത്തതോ ആയ ചിലന്തി വർഗത്തിൽപ്പെട്ട പ്രാണികളാണ് മണ്ടരികൾ. ഇവ കൂട്ടമായി നീരൂറ്റി കുടിക്കുന്നതിലൂടെ ഇലകൾക്ക് നാശം സംഭവിക്കുന്നു. മഴക്കാലത്ത് ഇവയുടെ ആക്രമണം കുറവായിരിക്കും. മണ്ടരികൾ ഉള്ള ഇലയുടെ അടിവശത്ത് സോപ്പ് ലായനി, കഞ്ഞിവെള്ളം നേർപ്പിച്ചത് തുടങ്ങിയവ തളിച്ചു കൊടുക്കുകയോ വെള്ളം ശക്തിയായി ചീറ്റുകയോ ചെയ്യാം. സാധാരണ കീടനാശിനികൾ ഇവയ്ക്കെതിരെ ഫലപ്രദമല്ല. ആക്രമണം രൂക്ഷമായാൽ മണ്ടരിനാശിനികളായ സ്പൈറോമെസിഫൻ 0.8 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലോ അല്ലെങ്കിൽ ഫെൻസാക്വിൻ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലോ പ്രയോഗിക്കാവുന്നതാണ് എന്ന് ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. മണ്ണിലും ചെടികളുടെ വേരുകളിലും കാണുന്ന സൂക്ഷ്മജീവികളാണ് നിമാവിരകൾ. പലയിനം നിമാവിരകളുണ്ടെങ്കിലും പ്രാധാന്യമുള്ളത് മെലോയിഡോഗൈൻ ഇൻകോഗ്നിറ്റ എന്ന വേരുബന്ധക നിമാവിരയാണ്. ഇവ വാഴയുടെ വേരുകൾക്കുള്ളിൽ തുളച്ചു കയറി ആക്രമിക്കുന്നു. വേരുകളിൽ തവിട്ടോ കറുപ്പോ ആയ പാടുകളും മുഴകളും കാണപ്പെടുന്നു. വേരുകൾ ചീഞ്ഞ് വാഴ മറിഞ്ഞു വീണ് നശിച്ചു പോകും. നിമാവിരബാധയുള്ള പ്രദേശത്തു നിന്നുള്ള കന്നുകൾ നടാനായി ഉപയോഗിക്കരുത്. പാടുകളോ വ്രണങ്ങളോ ഇല്ലാത്ത കന്നുകൾ തിരഞ്ഞെടുക്കണം.
പുറംഭാഗം ചെത്തിവൃത്തിയാക്കിയ കന്നുകൾ തണലത്ത് വച്ച് രണ്ട് മൂന്ന് ദിവസം ഉണക്കിയ ശേഷം 50 ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കിവച്ച ശേഷം നടുന്നത് നിമാവിരകളുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പച്ച, ശീമക്കൊന്ന ഇവയുടെ ഇലകൾ ചതച്ച് വാഴച്ചുവട്ടിലിടുന്നത് നിമാവിരകളെ നശിപ്പിക്കാൻ നല്ലതാണ്. ചെണ്ടുമല്ലി തുടങ്ങിയ വിളകൾ വാഴത്തോട്ടത്തിൽ അവിടവിടെയായി നടുന്നതും നിമാവിരകളെ ചെറുക്കും. നടാൻ തയ്യാറാക്കിയ കുഴികളിൽ കുഴിയൊന്നിന് 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിമാവിരകളെ നിയന്ത്രിക്കാൻ ബാസിലസ് മാസാറൻസ്, പെസിലോമൈസസ് ലിലാസിനസ് ഇവയിലേതെങ്കിലും 5 ഗ്രാം ഒരു മാണത്തിന് എന്ന തോതിൽ പുരട്ടുകയോ നട്ട് 45 ദിവസം കഴിഞ്ഞ് 10 ഗ്രാം തടത്തിൽ ഇട്ടുകൊടുക്കുകയോ ചെയ്യാം. ആക്രമണം രൂക്ഷമാകുന്ന പക്ഷം തരി രൂപത്തിലുള്ള നിമാവിരനാശിനികൾ പ്രയോഗിക്കണം. എല്ലാ കീടങ്ങളും എപ്പോഴും ഭീഷണിയാവാറില്ല. എന്നാൽ എപ്പോൾ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാൻ ശാസ്ത്രീയമായ അറിവും കൃഷി പരിചയവും കൃഷിയിടത്തിലെ നിരന്തരമായ നിരീക്ഷണവും സഹായിക്കും. ഒരു വാഴയുടെ ജീവിതദശയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ 1, 2, 4, 5 അല്ലെങ്കിൽ കുലയ്ക്കുന്ന മാസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതഘട്ടങ്ങൾ. ഈ ഇത്തരം ഘട്ടങ്ങൾ പരിശോധിച്ചാൽ വാഴ നട്ട ആദ്യത്തെ 2 മാസം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 1 മാണപ്പുഴുവിൻ്റെ ആക്രമണം, 2 മാണമഴുകലാണ്. ഈ 2 പ്രശ്നങ്ങളും നമുക്ക് നല്ല കന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നീർവാഴ്ച കൊടുക്കുക, കൃത്യമായ വളപ്രയോഗം നൽകി വാഴയുടെ വളർച്ച പുഷ്ടിപ്പെടുത്തിയെടുക്കുക എന്നതുവഴി ഇത്തരം ഈ മാണപ്പുഴുവിൻ്റെയും ഈ മാണഅഴുകലിൻ്റെയും ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. 4.5 മാസം ആകുമ്പോഴാണ് വാഴയിൽ പിണ്ടി ഉണ്ടാകുന്നത്. 4.5 മാസം കഴിഞ്ഞാൽ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം വാഴയിൽ ഉണ്ടായി തുടങ്ങുന്നു. ആ സമയത്ത് മാത്രം പിണ്ടിപ്പുഴുവിന് ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി. പലപ്പോഴും കർഷകർ മാണപ്പുഴുവിനും പിണ്ടിപ്പുഴുവിനും ഒരേ സമയത്ത് തന്നെ, അതായത് വാഴ നടുന്ന സമയം തൊട്ട് തന്നെ രാസകീടനാശിനികളോ ജൈവ കീടനാശിനികളോ ചെയ്തു പോവാറുണ്ട്. അത് ആവശ്യമില്ലാത്തതാണ്. അതാത് കാലഘട്ടത്തിൽ, അതായത് ഒരു വാഴയുടെ 1-2 മാസങ്ങളിൽ മാണപ്പുഴുവിൻ്റെ ആക്രമണം കൂടുതൽ കാണുന്നതിനാൽ മാണപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിലും പിണ്ടി ഉണ്ടായിക്കഴിഞ്ഞ ശേഷം പിണ്ടിപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതിയാകും. കൂടാതെ എലതീനി പുഴുക്കൾ, പ്രത്യേകിച്ച് വയലിൽ വളർത്തുന്ന വാഴയിൽ എലതീനി പുഴുക്കൾ 2 മാസം മുതൽ കണ്ടുവരുന്നതിനാൽ ഇത്തരം സമയങ്ങളിൽ നമുക്ക് ജൈവ കീടനാശിനിയോ നീം ഓയിൽ അധിഷ്ഠിത കീടനാശിനി ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതായിരിക്കും. ആവശ്യഘട്ടത്തിൽ മാത്രം രാസ കീടനാശിനി ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ മീലി മൂട്ടകൾ പോലുള്ള കീടങ്ങൾ വാഴയുടെ വേര് പടലം നല്ലവണ്ണം സഞ്ചരിച്ച് കഴിഞ്ഞ ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ് കണ്ടു തുടങ്ങുന്നത്. അത് മിക്കവാറും വാഴകളിൽ കൂടുതൽ അധികരിച്ച് കാണുന്നത് കുറ്റിവിളെടുക്കുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ 5 മാസം കഴിഞ്ഞ ശേഷം നമുക്ക് കൃത്യമായി മണ്ണ് മാറ്റിയ ശേഷം വേരിൽ വെളുത്ത പൊടി അല്ലെങ്കിൽ പൊടിപടലം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മീലി മുട്ടയുടെ ആക്രമണമാണെന്ന് മനസ്സിലാക്കി അവയ്ക്കുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൂടാതെ വാഴ കൊലച്ചു കഴിഞ്ഞ ശേഷം ആയിരിക്കും മിക്കവാറും വാഴയുടെ കൊലയെ ബാധിക്കുന്ന ഏഫിഡുകളോ അല്ലെങ്കിൽ ത്രിപ്സിൻ്റെ ഉപദ്രവം കാണാറുള്ളത്. പക്ഷേ കേരളത്തിൽ കൃത്യമായ മഴ ലഭിക്കുന്നതിനാൽ പലപ്പോഴും ഈ പറഞ്ഞ കീടങ്ങളുടെ, ഈ നീരുറ്റി കുടിക്കുന്ന പ്രാണികളുടെയും ഈ ത്രിപ്സിൻ്റെയും മറ്റും ശല്യങ്ങൾ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആവശ്യഘട്ടങ്ങളിൽ മാത്രം മരുന്നടിച്ച് ഇവയെ നിയന്ത്രിക്കാവുന്നതാണ്. പരമാവധി കീടരോഗങ്ങളെ അകറ്റി നിർത്തുന്ന ശുചിത്വമുള്ള കൃഷി എന്നതുതന്നെയാവണം വാഴയിലെ സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ കാതൽ. ആവശ്യഘട്ടങ്ങളിൽ മാത്രം നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ, ജൈവിക നിയന്ത്രണമാകട്ടെ രാസനിയന്ത്രണമാകട്ടെ, സ്വീകരിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചതിന് ശേഷം ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ മാത്രം നമ്മൾ രാസ കീടനാശിനിയെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും കൃത്യമായ സമയത്ത് വാഴത്തോട്ടങ്ങൾ നിരീക്ഷിച്ച് നമുക്ക് കൃത്യസമയത്ത് തന്നെ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചാൽ തന്നെ ഒട്ടുമിക്ക കീട പ്രശ്നങ്ങളും നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്.